നമ്മളിപ്പോ നിൽക്കുന്നത് ആലപ്പുഴ കൈനഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ്. പുള്ളിപ്പുലികളും ആട്ടുംകുട്ടിയും അതുപോലെ തന്നെ സൗണ്ട് തോന്നും അങ്ങനെ കുറെ സിനിമകൾ ഇവിടെ വെച്ച് എടുത്തിട്ടുണ്ട്. നമ്മളാണ്ട് ഇവിടം വരെ ഉള്ളൂ റോഡ്, ഇവിടം വരെ റോഡ് ഇവിടം വരെ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് മൊത്തം വള്ളത്തിന്റെ കളികളാണ്. കണ്ടില്ലേ ഹൗസ് ബോട്ട് തന്നെ ആണ് പോയേക്കാൻ നോക്കി. നമ്മൾ കണ്ട ഈ ഒരു ചെറിയൊരു വള്ളത്തിനാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. ഞങ്ങൾ മൂന്ന് പേരുണ്ട്. 500 രൂപയാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞത്. 500 രൂപയെ കുറയ്ക്കത്തില്ല, 600 പറഞ്ഞ് ചേട്ടൻ നമുക്കായിട്ട് 500 രൂപയ്ക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. 1 അവർ ഈ വള്ളത്തിൽ ഒന്ന് ചുറ്റിക്കുന്നതിന് 500 രൂപ കേട്ടോ. ആ ശരി, ആ സൈഡിലോട്ട് ഒരു ചരിവ് ഉണ്ട്. നീ നടുക്കരി കടി, ഈ കാലങ്ങോട്ടൊക്കെ നടുക്കോട്ട് വെച്ചു. അതുകൊണ്ട് ആ പാലം കണ്ടോ നേരെ കാണുന്നേ, ആ പാലമൊക്കെ എടുത്ത ഫേമസ് പാലം കേട്ടോ. ചേട്ടന്റെ പേരെന്താ? രത്നാകരൻ, നമ്മുടെ കപ്പിത്തൻ, നമ്മുടെ സാരഥി രത്നാകരൻ ചേട്ടൻ. ഇടി കഴുതേ അവിടെ അടി വ്യൂ അങ്ങോട്ട് നോക്കി. കത്തിച്ച് വിടുവാപ്പാടി പോകത്തില്ല, മേടിക്കണ്ട ഓളം തന്നെ നമുക്ക്. ഒരുത്തിയെ ഉറക്കൊന്നും വരുന്നേട്ടാ, ഭയങ്കരമായിട്ട് ഇരുന്നെങ്ങേ ആസ്വദിക്കുക. ഇതിപ്പോ ഈ കായലിന്റെ പേരെന്താ? മീനപ്പള്ളി. ഓക്കെ, നമ്മള് മീനപ്പള്ളി കായലിൽ കൂടെ ആണ് ഇപ്പം ഈ സവാരി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന വരമ്പിനപ്പുറത്ത് വയലാണ് കേട്ടോ. ഈ വീടൊക്കെ മറ്റേ സൗണ്ട് തോമയ്ക്കകത്ത് എന്താ പറയാ, അതിനകത്തുണ്ടെന്നൊക്കെയാണ് ചേട്ടൻ പറയുന്നത്. എനിക്കറിയത്തില്ല എവിടെ ഏത് ഭാഗത്താണ് ഈ വീടുള്ളതെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. ആരുടെ വീടാണ് എനിക്ക് അതാ പറയാ, നമുക്ക് ഇവിടെ നോക്കിയിട്ടൊന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. ഈ വീടൊക്കെ ആ സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. നമ്മളിപ്പോ ഈ കാണുന്ന ഈ വീടും ഈ കാണുന്ന സ്ഥലങ്ങൾ കണ്ടോ, ഇതെല്ലാം തുരുത്താണ്. ഇവിടുന്ന് ആൾക്കാർക്ക് അകത്തോട്ട് പോകണമെങ്കിലും പുറത്തോട്ട് വരണമെങ്കിലും ഒക്കെ വള്ളമൊക്കെ വേണം തല വടക്കത്തോളം. ഇവിടെ കക്കാട കക്ക കൂട്ടിയിട്ടൊക്കെ ഉണ്ടോ? കക്കാട ഇത് ഉണ്ടല്ലേ എന്റെ മോനെ, കക്ക ഇവിടെ കക്കാതിൽ നിന്ന് ഇവര് ജീവിക്കണം തോന്നുന്നു. കടലിൽ കായലിൽ നിന്ന് കക്ക വാരിയാ തിന്നുക, അത് പറഞ്ഞ ഇവർക്ക് പുറത്തോട്ടൊന്നും പോകണ്ട, ഇതിനകത്ത് ഈ കായലിൽ നിന്ന് തന്നെ കഴിക്കാനുള്ള ആഹാരം എല്ലാം കിട്ടും കേട്ടോ. ആന്റിയൊക്കെ തുഴഞ്ഞു പോകും, ആന്റി ആന്റിയൊക്കെ തുഴഞ്ഞു പോകുന്ന പോക്കുണ്ടോ? പറഞ്ഞോ, ഹായ് പറഞ്ഞോ. ഇവിടെ ഉള്ള എല്ലാരും ഭയങ്കര തുഴച്ചിലുകാരാ, എല്ലാവർക്കും നീന്താനും അറിയാം ഇല്ല ചേട്ടാ, എല്ലാവർക്കും വള്ളം തൊഴാനും നീന്താനും അറിയാമായിരിക്കും ഇല്ലേ. അതെ അതെ, നമ്മളൊക്കെ സൈക്കിൾ കൊണ്ടാണ് വണ്ടി ഓടിക്കാനും പഠിക്കും, ഇവിടെ ഉള്ള ആൾക്കാർ ആദ്യം നീന്താൻ അറിയും പഠിക്കുന്നത് അല്ലേ. ഈ വീടൊക്കെ നോക്കിയ മൊത്തം സ്റ്റാൻഡിലാണ് വരുത്തേക്കുന്നത്, കമ്പി അടിച്ചതുകൊണ്ട്. ചൂണ്ടിയുടെ നാൻറ്റി ഒന്നും കിട്ടിയില്ലെന്ന് തോന്നുന്നു കേട്ടോ പാത്തിന്. എന്തോ കിട്ടിയ കയ്യിൽ കയ്യിലെന്തോ ഇരിപ്പുണ്ട്, ചെറിയൊരു മീൻ പിടിക്കുന്നുണ്ട്. ഈ വീടിന്റെ ഒക്കെ നോക്കി, ഈ വീടൊക്കെ ഫുള്ള് കംപ്ലീറ്റ് താന്ന് പോയി നോക്കി. അപ്പുറത്ത് കണ്ടതാണ് ആ വയലിലെ വെള്ളം മൊത്തം കണ്ടോ, ആ വയലിലെ വെള്ളം മൊത്തം കണ്ട അടിച്ച് ഇങ്ങോട്ട് വിടുകയാണ്, കണ്ടില്ലേ. നമുക്ക് അങ്ങ് നോക്കി വേണ്ട ഒരു ഹൗസ് ബോട്ട് വരുന്ന കാണാം. ഈ ഹൗസ് ബോട്ടൊക്കെ ആണ് ആലപ്പുഴ ഭാഗത്തു നിന്ന് വരുന്ന കേട്ടോ, ഇവിടുന്ന് ഹൗസ് ബോട്ടൊന്നും പോകത്തില്ല. ഈ ഹൗസ് ബോട്ടൊക്കെ ആലപ്പുഴ ഭാഗത്തു നിന്ന് വരുന്നതാ. ആ കിടക്കുന്ന സാധനം കണ്ടോ, ആ സാധനം വെച്ചിട്ടാണ് ഈ കല്ല് എല്ലാം കെട്ടി വെച്ചേക്കുന്നത്. ഈ കല്ല് കണ്ടോ, ഈ കല്ലെല്ലാം കൊണ്ട് ആ കിടക്കുന്ന നമ്മുടെ ഈ മെഷീൻ വെച്ചിട്ടാണ് കെട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ വീടെല്ലാം വരമ്പിലാണ് നിൽക്കുന്നത് സത്യം. അല്ല, ഇവിടുത്തെ വീടെല്ലാം വരമ്പിലാണ് നിൽക്കുന്നത്. ഇപ്പുറത്ത് കായൽ, അപ്പുറത്ത് കണ്ടം. വെള്ളം കയറി ഇവർ എങ്ങോട്ട് ഓടുകയെന്തോ, ഓടി രക്ഷപ്പെടാൻ പോലും പറ്റൂല, ഓടൊന്നുമില്ല. വേണ്ട ഈ ഇതിൻ്റെ ഉണ്ട്, ഇതുപോലെ എല്ലായിടത്തും ഉണ്ട്, മതിൽ കെട്ടിയിട്ടുണ്ട്. വേണ്ട ഇതുപോലെ എല്ലായിടത്തും മതിൽ ഇട്ടിട്ടുണ്ട്. ആ മതിൽ കെട്ടാനുള്ള മെഷീനാണ് അതുകൊണ്ട് നമ്മൾ ആ നേരത്തെ കണ്ടത് കേട്ടോ, അതുകൊണ്ട് അവിടെ അങ്ങ് കിടക്കുന്നത്. അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ബോട്ട് വന്ന കാണാം കേട്ടോ. അതുകൊണ്ട് അവിടെ സൂണ്ടിയ കണ്ട
ഇതിന്റെ അപ്പുറത്ത് പാടമാണ്, ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ട അപ്പുറത്ത് പാടം, നല്ല ബലഭൂഷ്ഠമായ പാടം. ഇപ്പുറത്ത് കായൽ. കണ്ട പൈസ കൊടുത്ത് ബോട്ടിൽ കയറിട്ടാണ്ട് ഒരു നാറിയിരുന്ന് ഉറങ്ങുന്നു. അതിന് അതിന് വേണം ഒരു കഴിവ്. നല്ല വൈബുണ്ടല്ലേ, നല്ല മൂടുന്നു. നിനക്ക് ഉറക്കം വരുന്നു? കണ്ട വാ ഉറക്കുന്നു, ഒരു തീരിയിട്ട് വാ ഉറക്കുന്നു. ഉള്ളത് പറയാലോ, നല്ല ഉറക്കം, സൂപ്പറായിട്ട് ഉറക്കാം. അമ്മാതിരി ആംബിയൻസ് ആണ്, ഉറങ്ങാൻ പറ്റിയ ആംബിയൻസ്. ഒന്നാമത് നമ്മളില്ല, അവിടെ കയറി ഫുഡ് കഴിച്ചിട്ട് വരുവാണ്. അതുകൊണ്ട് നല്ല ഒന്നാന്തര ആംബിയൻസ് ഉറക്കത്തിൽ ഉറങ്ങാൻ. എങ്ങനെയുണ്ട് ബ്രോ, അഭിപ്രായം പറ? ഉറങ്ങാൻ നമുക്കാണ്ട്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറെ കയാക്കിംഗ് പിള്ളേരെ കാണാം. കുറെ ആൾക്കാരാണ് കയാക്കിംഗ് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ കയാക്കിങ്ങും അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ വള്ളം കിടന്ന് നല്ല രീതിയിൽ ആടുന്നുണ്ട് കേട്ടോ. കണ്ടു നോക്കിയേ, എനിക്കൊന്ന് ആ ബോട്ട് പോയതിന്റെ ഓളം ആണെന്ന് തോന്നുന്നു. ഇതൊരു സൗണ്ട് അതിന് നോക്കിയേ, എന്തോടിയാ തെറിക്കുന്നത്? അത് തെറിക്കുന്നുണ്ടോ? ഓ, വെള്ളമൊക്കെ ചീറ്റിച്ചാ പോന്നെ. അതിൻ്റെ ഓളമായിരുന്നു നമ്മൾ കുറച്ചുമ്പോൾ അനുഭവിച്ചത്. ഇപ്പം ആ വഴി ആലപ്പുഴ, അത് ആലപ്പുഴയിലോട്ട് വന്നേ അല്ലേ? അത് ആലപ്പുഴയിലോട്ട് വന്ന ബോട്ടാണ്, അത് ആലപ്പുഴയിലോട്ട് വന്ന വഴി അതാണ് കേട്ടോ. ഓ, വണ്ടിയൊക്കെ കയറി വരും അല്ലേ? അത് വണ്ടിയൊക്കെ പോന്ന് ഉള്ള എല്ലാം വരമ്പത്തുള്ള കളിയാ, മൊത്തം വരമ്പത്തുള്ള കളിയാ. നോക്കിയേ, കാറൊന്നുമില്ല. ഇത് കണ്ടോ, ഈ ഒരു ഇടയ്ക്കൊരു ദ്വീപ് പോലെ രണ്ട് സ്ഥലമുണ്ട്. ഇവിടെ രണ്ട് വീട്ടുകാരുണ്ടായിരുന്നു, അവരെ മാറ്റിയിട്ട് പുതിയ റിസോർട്ട് പണിയാനുള്ള സെറ്റപ്പിലാണ് കേട്ടോ. സംഭവം കൊള്ളാം, ചെറിയൊരു ദ്വീപ്, ചെറിയൊരു ഐലൻഡ് ഇവിടെയുണ്ട്. അവിടെ രണ്ടെണ്ണം ഉണ്ട്. ഇവൻ ഇവിടെ ഇഴഞ്ഞിഴഞ്ഞ് അങ്ങോട്ട് പോവാ. കള്ളക്കുപ്പി ഇഴഞ്ഞിഴഞ്ഞ് പോകാൻ നോക്കേ. നമ്മൾ ഇതാണ്ട് ഈ കാണുന്ന വള്ളം, പക്ഷേ ആ ടാർപ്പ് ഇട്ട വള്ളം, അതൊരു ഹോട്ടലാണെന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഫുഡെല്ലാം കിട്ടും നമ്മൾ വരുന്നവർക്ക്, ഉച്ചയ്ക്കൊക്കെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാം. ഇവിടെ കുറേ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കിയേ. വമ്പം വ്യൂ ആയിരിക്കും വൈകുന്നേരങ്ങളിലൊക്കെ. എനിക്കൊന്ന് ഇവർ തന്നെയാണെന്ന് തോന്നുന്നു ഈ കയാക്കിങ് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് കയാക്കിങ് ടീംസൊക്കെ അങ്ങോട്ടാണ് തുഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, അതുകൊണ്ട് ഓപ്പോസിറ്റ് ഒരു വള്ളത്തിനുണ്ട്. പഞ്ചാബി എന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് നോക്കിയേ. പഞ്ചാബി എന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. തലപ്പാവൊക്കെ കെട്ടിയിട്ട് ഈ റിസോർട്ട് കണ്ടോ. ഈ റിസോർട്ട് ഇത് നേരെ താപ്പോട്ട് അങ്ങ് താന്നു പോയായിരുന്നു. പിന്നെ ഇവർ ജാക്കിയൊക്കെ വെച്ച് പൊക്കി മേപ്പോട്ടാക്കിയതാണ്. ജാക്കി വെച്ച് പൊക്കുന്ന പറഞ്ഞാൽ എൻ്റെ വണ്ടി വെക്കുന്ന പോലെ പൊക്കിയല്ല, അതൊരു പരിപാടിയുണ്ട്. താഴ്ന്ന് പോയ സാധനമൊക്കെ പൊക്കിക്കൊണ്ട് വരാൻ അങ്ങനെ പൊക്കിയ സാധനമാണിത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, അതിയായ സാധനം. ചേച്ചി ഇവിടെ നിൽക്കും, ചേട്ടൻ ഇവിടെ നിൽക്കും, ഒരു പിണങ്ങ് നിൽക്കാൻ തോന്നും. ഒരു ഗുണങ്ങള് ആരെയും വേണമെങ്കിലും ഇവിടെ നിന്ന് വേണമെങ്കിലും സൂം ചെയ്തെടുക്കാം. പിന്നെ ഇവിടെ നമുക്കൊരു റിസോർട്ട് കാണാൻ പറ്റും. ആ റിസോർട്ട് പ്രവർത്തനരഹിതമല്ല, പ്രവർത്തിക്കുന്നില്ല. പണിത് വരുവാൻ തോന്നുന്നു. ഇത് കുറെ കാലമായി ഈ റിസോർട്ട് പണിതിട്ടിട്ട് തുടങ്ങിയിട്ടില്ല അല്ലേ? ആണല്ലേ, ഈ പണിട്ടിട്ട് കുറെ കാലമായി, ഇതുവരെ തുടങ്ങിയിട്ടില്ലെന്നാണ് ചേട്ടൻ പറയുന്നത്. നമ്മൾ കണ്ട ഈ പാലം കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ട ഈ പാലമാണ്. ഇപ്പൊ പാലത്തിനകത്ത് നിന്ന് ഒരു ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നു. സാറ് പറഞ്ഞ വീഡിയോ തിരിഞ്ഞു മറിഞ്ഞു ചേട്ടൻ ചേച്ചിയൊക്കെ ഫോട്ടോ ചെയ്ത് മറിഞ്ഞു നോക്കി. അവരെടുത്ത ഫോട്ടോ അവര് നോക്കുക കേട്ടോ. അവര് പോലും അറിയുന്നല്ലേ അവരെ നമ്മൾ വീഡിയോ എടുക്കുന്നത്. കൊള്ളാം. ഓ, ചിരിച്ചൊക്കെ മറിഞ്ഞൊക്കെ വരും കേട്ടോ. ഇത് പാലമൊക്കെ മൊത്തം ദ്രവിച്ച് പൊളിഞ്ഞു കിടക്കുക. ഏത് നിമിഷം വേണമെങ്കിലും നിലം പറ്റാവുന്ന അവസ്ഥയിലാണ് തോന്നിക്കുന്നത്. നമ്മുടെ ചേട്ടൻ ഇവിടെ നിന്ന് അടുപ്പിക്കാന്ന് പറഞ്ഞു നേരം നമുക്ക് ഇവിടെ നിന്ന് അഞ്ചാറ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാൻ. ഓ, ഇവിടെയൊക്കെ നമുക്ക് വേണ്ട ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഇടും കേട്ടോ. ഇവിടെ നേരത്തെ വെച്ചിരുന്നുണ്ടോ? അവിടെ വണ്ടിയൊക്കെ ഇവിടെ ഒന്ന് അടുപ്പിച്ചിട്ടുണ്ട്. അവിടെ കരിക്ക്,
കരിക്ക് കിട്ടും. കണ്ടി ഇവിടെ ഒക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ചേട്ടന്മാരൊക്കെ അന്യായിരിക്കും. ഇവര് സ്പീഡ് ബോട്ടിൽ വന്നതാന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ഇങ്ങോട്ട് അടുപ്പിച്ച് ഇവിടെ നിന്ന് രണ്ട് ഫോട്ടോ ഒക്കെ ഈസി ആയിട്ട് പോവാം. നമ്മൾ ഇതാണ്ട് ഇവിടെ വന്ന് അടുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇറങ്ങാ, ഇനി ഇറങ്ങിക്കോ ഇറങ്ങിക്കോ. പേടിയാണ്ടോ? ഇതെന്തൊക്കെ ഉപ്പിലിട്ട് വെച്ചേക്കുന്നത്? ഡബ്ലോളിക്ക ഉണ്ട്, കാന്താരി ഉണ്ട്. ഡബ്ലോളിക്ക കാന്താരി നിനക്ക് സെറ്റ് ആയിരിക്കും. ഒരുപാട് സാധനങ്ങൾ ഉപ്പിലിട്ട്, അയ്യോ, ലോകത്തുള്ള എല്ലാ സാധനങ്ങളും അവർ ഉപ്പിലിട്ടിട്ടുണ്ടോ? തമ്പഴങ്ങ, ബീട്രൂട്ട്, ക്യാരറ്റ്, നെല്ലിക്ക, ആ സെറ്റ് അടിപൊളി. ഒരു ഹിന്ദി നടൻ്റെ ലുക്കുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല ഭംഗി ലുക്ക്. എടി ഇത് സൂപ്പർ അടി, അടിപൊളി അടി, കിടില. ഓക്കെ എടി, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? സൂപ്പർ അടി, അടിപൊളി അടി, എടുത്തോ. അവൻ പോയ പോക്ക് കണ്ടോ, പറക്കുക. മേളി കറാം. ഫോട്ടോ എടുക്കും. ഇതൊരു ഫോട്ടോഗ്രാഫി ഏരിയയാണ്. തോണ്ടരുടെ ഒരു രണ്ട തല മീനെ കുത്തി തിന്നുന്നുണ്ടോ? ഓക്കെ, വീഡിയോ എടുക്കോ. അത് താക്കിയത് കേട്ടോ. ഇവിടെ ഇറങ്ങാൻ ഒരു ട്രിക്ക് സുട്ടർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇരിക്കുക, ഇറങ്ങുക. നൈസ് ഐഡിയ ആണ്. നീ അങ്ങനെ ഇറങ്ങി കൂടി ഇരിക്കുക, ഇറങ്ങുക. വൺ സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്ന കേട്ടോ. നമ്മൾ തിരിച്ച് നമ്മുടെ ബോട്ടിന്റെ അടുത്ത് തിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പറക്കുവാണ്. കുട്ടി എന്നെ നോക്കാൻ പോണ നോക്കി. ഈ സ്പീഡ് ബോട്ടിന്റെ റേറ്റ് എത്ര ചേട്ടാ? ഒരാൾക്ക് 250. അടിപൊളി സ്പീഡ് ബോട്ട് പൊളി. നമ്മൾ കടന്ന് കുലുങ്ങിക്കൊണ്ടിരിക്കാം. നോക്കിയ ആ ബോട്ട് വന്നതിന്റെ ഓളത്തിന്റെ ഒരാൾക്ക് 250 രൂപ. അതാ, ഒരാൾക്ക് 250 രൂപ ഒരു കറക്കം. ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി വരും. ഫോറിനേ സ്റ്റേറ്റ്, ഫോറിനേ സ്റ്റേറ്റ്. ഇക്കോട്ട് നോക്കിയ അവരൊക്കെയാണ് വന്നിട്ട് എൻജോയ് ചെയ്യുന്നത് കേട്ടോ. ഈ രണ്ടുപേർക്ക് വേണ്ടിയിട്ടാണ് വലിയ ഇത്രയും വലിയ ബോട്ടൊക്കെ അവർ ബുക്ക് ചെയ്യുന്നത്. രണ്ടുപേർക്ക് വേണ്ടി വലിയ ബോട്ടൊക്കെ ബുക്ക് ചെയ്ത്. നമ്മളൊക്കെ ഉള്ളു ഇവിടെ ഒന്നും, എന്താ പറയുക, ഒന്നും ഒട്ടും എക്സ്പ്ലോർ ചെയ്യാത്തത്. അതാണ്ട് നമുക്കെതിരെ ഒരു വലിയ ഹൗസ് ബോട്ട് വരുന്നത് സുഹൃത്തുക്കളെ. നോക്കിയ ചേട്ടന്മാരൊക്കെ ആണ്ട് മേളിൽ ആ നിൽക്കുന്നു. നോക്കിയേ, വലിയ ഹൗസ് ബോട്ട്. അങ്ങനെ നമ്മൾ കയറിയ സ്ഥലത്ത് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആണ്ടേ, ഇതാണ് ഇവിടെ നിന്നാണ് നമ്മൾ കയറിയത്. അപ്പൊ ശരിയാണോ? താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇടത്തേക്ക് കണ്ടിരുന്നു, സോറി. അപ്പൊ ശരി. അപ്പൊ നമ്മൾ നല്ലൊരു ബോട്ട് സവാരി കഴിഞ്ഞ് ഇതാണ്ട് തിരിച്ച് വന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ ഇത് നേരെ വീട്ടിലോട്ട് പോവാണ്. ഒരു റിഫ്രഷിംഗ് സംഭവമായിരുന്നു കേട്ടോ. 500 രൂപ വേണം നമുക്ക് മൂന്ന് പേർക്ക് നല്ല. ആ ബോട്ടിൽ എത്ര പേര് ഇരുന്നാലും 500 രൂപ ആണെന്ന് തോന്നുന്നു. നമ്മുടെ 500 രൂപയാണ് ചേട്ടൻ മേടിച്ചത്. പക്ഷേ കൊള്ളായിരുന്നു, അത്യാവശ്യം ഒരു മൈൻഡ് റിഫ്രഷ് ചെയ്യുന്ന സാധനം. നൈസ്. കൈനഗിരി എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. കൈനഗിരി സിനിമയിലൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് കേട്ടോ. കംപ്ലീറ്റ് പച്ചപ്പ്. പച്ചപ്പ് എന്ന് പറഞ്ഞാൽ അന്യായ പച്ചപ്പ്. വരമ്പാണ്, റോഡിൻ്റെ രണ്ട് സൈഡിലും വരമ്പാണ്. വല്ലാത്തൊരു വൈബാണ് കേട്ടോ. സുട്രോ, സുട്രോ ആണ് ഫ്രൈ. വരമ്പിലിറങ്ങിന്നൊരു ഫോട്ടോ എടുക്കാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് ഇവിടെ ഇറങ്ങിയത്. ഫോട്ടോ എടുക്കാൻ പറ്റിയ വരമ്പ് വല്ലതും ഉണ്ടോ എന്നാണ് തോന്നുന്നത്. അല്ല, ഫൈനലി വി ഫൗണ്ട് എ വരമ്പ്. ഇവിടെ ഇറങ്ങാൻ പറ്റിയ പറ്റുമെന്ന് അറിയത്തില്ല, ആൾക്കാർ ചീത്ത വിളിക്കുമെന്ന് അറിയില്ല. നമുക്ക് കണ്ട് ഇവിടെ നിന്നിട്ട് കിടലൊരു ഫോട്ടോ എടുക്കാം. ചവിട്ടിട്ടേക്കല്ലോ ഒന്നും. കംപ്ലീറ്റ് പറ്റും.
അതിന്റെ പൊന്നു ഇത് നോക്കിയാ കണ്ണത്താ ദൂരത്തായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന നെൽപ്പാടം അടിപൊളി. അവിടെ ഇന്നത്തെ ഈ ഒരു സെറ്റപ്പ്. നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ആ ഫോട്ടോ എടുക്കാൻ ഞാൻ എടുത്തുതരാവേ. നമ്മൾ കുറച്ച് പിക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്, ഞാനത് പിൻ ചെയ്ത് വെക്കാം. അടിപൊളി വ്യൂ കേട്ടോ, സൂപ്പർ കറക്റ്റ് ലൈറ്റിങ്, കറക്റ്റ് സമയത്ത് നമ്മളിവിടെ വന്നത്. ഇത് പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചയാണ്, ഇത് കണ്ടില്ലേ, രണ്ട് സൈഡും അയ്യോ അടിപൊളി. സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ചെറിയൊരു ഇരുട്ട്. കമ്പം കാഴ്ചകൾ സുഹൃത്തുക്കളെ, നമ്മൾ വഴി തെറ്റിയാണ് ആക്ച്വലി ഇതുവഴി വന്നത്. പക്ഷെ അത് മുതലായിരുന്നു, കാര്യം പറയാനുള്ളത് മുതലായിരുന്നു. അടിപൊളി അടിപൊളി റോഡ്.